പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉരുളക്കിഴങ്ങും മുരിങ്ങയിലയും വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയുടെ കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുരിങ്ങയില ഇതാ ഊരി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മുരിങ്ങയില എടുക്കാം കേട്ടോ. കാരണം മുരിങ്ങയില വാടി വരുമ്പോൾ ശകലം വലിയ കാണുള്ളൂ. രണ്ട് ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്ത ശേഷം നമുക്കൊന്ന് ഫോർക്ക് വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടയ്ക്കേണ്ട, കുറച്ച് മതി കേട്ടോ. പിന്നെ ഒരു 4 സ്പൂൺ തേങ്ങയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ചുമന്നുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പച്ചമുളക്. ഇത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു. പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു. കടുക് പൊട്ടിയ ശേഷം 5 ചുമന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഊരി വെച്ചേക്കുന്ന മുരിങ്ങയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അടച്ചു വയ്ക്കേണ്ട, തുറന്ന് വെച്ചാൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴണ്ടി വരട്ടെ കേട്ടോ. കാരണം മുരിങ്ങയില ഇപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ കൂട്ടിയെടുത്തോയേ. അപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ വഴറ്റിയെടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതും കൂടെ ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയാണ് വെച്ചത്, അതുകൊണ്ട് അധികം വേവാനൊന്നുമില്ല. ഇനി പുഴുങ്ങി വെച്ചേക്കുന്നതല്ലേ, അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സായി വരണം. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റ് വയ്ക്കാം. ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടല്ല നമ്മൾ പുഴുങ്ങിയെടുത്തത്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ഇപ്പം ഇതിനകത്ത് പിടിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ അരപ്പ് ചേർത്തിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഒരു 4 മിനിറ്റിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ശകലം നീട്ടി കൊടുക്കണം. വെള്ളം കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകി വരുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി ആവി കയറ്റി നല്ലതുപോലെ ചൂട് കയറുമ്പോൾ ഇത് വാങ്ങിയെടുക്കണം. തിളക്കുകയേ ചെയ്യരുത്, തിളയ്ക്കാതെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. നല്ലതുപോലെ ചൂടാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യമേ കടുക് വറുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി കടുക് വറക്കേണ്ട ആവശ്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് കടുക് വറുത്താലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ ആദ്യമേ കടുക് വറുത്തതേ ഉള്ളേ. അപ്പോൾ ശകലം ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. മുരിങ്ങയിലയും ഉരുളക്കിഴങ്ങ് വെച്ചൊരു കറി ഉണ്ടാക്കിയ ചോറ് കഴിക്കാൻ, നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ചക്കക്കുരും മുരിങ്ങയിലും നമ്മൾ വെക്കാറുണ്ട്, പക്ഷേ ഉരുളക്കിഴങ്ങ് മുരിങ്ങയിലിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടോ? ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ഇടാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഓക്കെ, ബൈ, താങ്ക് യു.